ഇൻറ്റു ടു 17268 ഇൻറ്റു ത്രീ 25902 ഇൻറ്റു ഫോർ 34536 കമ്പ്യൂട്ടറിനെയും കാൽക്കുലേറ്ററിനെയും വെല്ലുന്ന വേഗതയാണ് ആലപ്പുഴക്കാരനായ ഗണിത മാന്ത്രികൻ വിവേകിന്റെ മനസ്സിന്. സാധാരണക്കാർ കാൽക്കുലേറ്ററിൽ അക്കങ്ങൾ ടൈപ്പ് ചെയ്യാൻ എടുക്കുന്ന സമയത്തിന്റെ പകുതി പോലും വേണ്ട വിവേകിന് ഉത്തരം കണ്ടെത്താൻ. ചോദ്യങ്ങളോടും കണക്കുകളോടും ശരവേഗത്തിലാണ് വിവേകിന്റെ മറുപടി. എത്ര വലിയ സംഖ്യയായാലും വിവേക് അത് നിമിഷ നേരം കൊണ്ട് കൂട്ടിയും ഗുണിച്ചും ഹരിച്ചും ശരിയുത്തരം പറഞ്ഞു തരും. അധ്യാപകനായ അച്ഛൻ PC റാഫേലാണ് വിവേകിന് വഴികാട്ടി. അച്ഛൻ സമ്മാനമായി വാങ്ങി നൽകി കാൽക്കുലേറ്ററിൽ നിന്നാണ് മെന്റൽ മാത്സിന്റെ ബാലപാഠങ്ങൾ തുടങ്ങിയത്. 7 ക്ലാസ്സിൽ ആരംഭിച്ച പരിശീലനം വിവേക് ഇപ്പോഴും തുടരുകയാണ്. എത്ര വലിയ സംഖ്യ ഗുണനവും ഹരണവും അനുനിമിഷം കൊണ്ട് വിവേക് പറഞ്ഞു തരും. നിരന്തരമായ പരിശീലനവും ഏകാഗ്രമായ നിരീക്ഷണ പാഠവും കൊണ്ടാണ് മെന്റൽ മാത്സ് എന്ന മനക്കണക്കിലെ മാന്ത്രിക വിദ്യ സ്വയമേ വിവേക് സായുക്തമാക്കിയത്. ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സ്, അറേബ്യൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ്, URF, ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, അങ്ങനെ കണക്കിലെ അസാമാന്യമായ നൈപുണ്യത്തിന് ഉടമയായ വിവേകിനെ തേടിയെത്തിയ റെക്കോർഡുകളുടെയും അംഗീകാരങ്ങളുടെയും പട്ടിക ഇനിയും നീളും. സമയത്തെ പോലും തോൽപ്പിച്ചാണ് വിവേക് തന്റെ കണക്കുകൂട്ടലുകൾ നടത്തുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യയുടെ ഗണിത മാന്ത്രികൻ എന്ന് ഹിസ്റ്ററി TV വിവേകിനെ വിശേഷിപ്പിച്ചത്. ചെറിയ ക്ലാസ്സുകളിൽ സാധാരണ കുട്ടികൾ 25 വരെയുള്ള ഗുണന പട്ടിക കാണാതെ പഠിച്ചപ്പോൾ വിവേക് ഒരല്പം കൂടി കടന്നു പഠിച്ചു. ആദ്യം 1000 വരെയുള്ള സംഖ്യകളുടെ ഗുണപട്ടിക വരെ കാണാതെ പറയുമായിരുന്ന വിവേക് അത് പതിയെ പതിയെ ഉയർത്തുവാൻ തുടങ്ങി. 100,000 താഴെയുള്ള ഏത് സംഖ്യയുടെയും ഗുണനപട്ടിക വിവേകിന് ഇപ്പോൾ മനപ്പാഠമാണ്. സംഖ്യകളെ സുഹൃത്തുക്കളാക്കി കാണാൻ ശ്രമിക്കുകയും ദൈനംദിന ജീവിതത്തെ കണക്കുമായി ബന്ധപ്പെടുത്തി അനുഭവിച്ചാൽ ഈ വിദ്യ എളുപ്പത്തിൽ സായുക്തമാക്കാൻ കഴിയുമെന്നാണ് വിവേക് പറയുന്നത്. ഇതിന്റെ ഒരു ഏറ്റവും നല്ല ട്രിക്കായിട്ട് എനിക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത്, നമ്മൾ രാവിലെ കണ്ണ് തുറന്ന് എഴുന്നേൽക്കുമ്പോഴേക്കും നമ്മുടെ ചുറ്റും ഒരുപാട് സംഖ്യകളുണ്ട്. നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്ന നോക്കാൻ നേരത്തെ മൊബൈൽ എടുത്ത് നോക്കുമ്പോൾ അവിടെ ഡേറ്റ് കാണുന്നുണ്ട്, അതുപോലെ ടൈം കാണുന്നുണ്ട്. കലണ്ടറിലോട്ട് നോക്കുമ്പോൾ അവിടെ സംഖ്യകൾ കാണുന്നുണ്ട്. കറൻസിയിലോട്ട് നോക്കുമ്പോൾ സംഖ്യകളുണ്ട്. പുറത്തിറങ്ങി വണ്ടികളിലോട്ട് നോക്കുമ്പോൾ വണ്ടികളിൽ രജിസ്ട്രേഷൻ നമ്പറുണ്ട്. നമ്മുടെ ചുറ്റും സംഖ്യകളുടെ ഒരു വലിയ ലോകമുണ്ട്. നമ്മളിതാരും ശ്രദ്ധിക്കാറില്ല. ശകുന്തളാദേവി, ഹ്യൂമൻ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്ന ശകുന്തളാദേവി പറഞ്ഞിരുന്നത് സംഖ്യകൾക്ക് ജീവനുണ്ടെന്നാണ്. അപ്പോൾ നമ്മൾ ഈ സംഖ്യകളെ എല്ലാം ഒരു സുഹൃത്തുക്കളാക്കി കണ്ടുകഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാൽക്കുലേഷൻസ് അതിലൂടെ ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മളാരും അത് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. പിന്നെ നമ്മൾ ഡെയിലി നമ്മുടെ ജീവിതത്തിൽ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും എന്തെങ്കിലും ഡേറ്റ്സ് ഒക്കെ വരുമ്പോൾ അതിലെന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നമുക്ക് എന്തെങ്കിലും പ്രത്യേകതകൾ കാണാൻ പറ്റും. മത്സര പരീക്ഷകളിലെ കണക്കുകൾ എങ്ങനെ വേഗത്തിൽ ചെയ്യാമെന്നും വിവേകിന് അറിയാം. അതുകൊണ്ട് തന്നെ ഇത് പഠിക്കാനും നിരവധി ആളുകൾ വിവേകിനെ തേടി എത്തുന്നുണ്ട്. അക്ഷരങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു നൽകുന്ന തങ്ങൾക്ക് ഏറ്റവും സന്തോഷം മകന്റെ കഴിവുകൾ കൂടുതൽ പേർക്ക് അവൻ പകർന്നു നൽകുന്നത് കാണുമ്പോഴാണ് എന്നാണ് വിവേകിന്റെ മാതാപിതാക്കൾക്ക് പറയാനുള്ളത്. ഇന്ത്യയുടെ ഗണിത മാന്ത്രികൻ എന്ന നിലയിൽ നാളെ ലോകമെമ്പാടും അറിയപ്പെടുന്നത് കാണാനുള്ള കാത്തിരിപ്പിലാണ് വിവേകിന്റെ കൂട്ടുകാരും അധ്യാപകരും. സംഖ്യകളുടെ ലോകത്തേക്ക് കൂടുതൽ ആളുകളെ എത്തിക്കുവാനും ആ വഴിയിൽ അവർക്ക് മുന്നേ വിളക്കുമാടമായി നിൽക്കാനുള്ള ശ്രമത്തിലാണ് സംഖ്യകളുടെ കൂട്ടുകാരനായ ഗണിതമാന്ത്രികൻ വിവേക് രാജ്. ന്യൂസ് ഡെസ്ക്, ഇന്ത്യ ടുഡേ.